തന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയെപ്പറ്റി എമെറിറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തന്റെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വേനുമായി നടത്തിയ സംഭാഷണം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പാപ്പയുമായി നടന്ന സംഭാഷണം ഓർത്തെടുക്കുന്നതിനിടയിൽ വികാരാധീനനായി കണ്ണുനീരോടെയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വേൻ ഇക്കാര്യം പങ്കുവച്ചത്. താൻ ഇപ്പോൾ താമസിക്കുന്ന മാത്തർ എക്ലേസിയ ആശ്രമത്തിൽ നിന്ന് വിശുദ്ധ പത്രോസ് നിൽക്കുന്ന സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ജീവിതവഴിയുടെ അവസാന ഭാഗം ഇത്രയും ദൈർഘ്യമേറിയതാണ് എന്ന് താൻ ഒരിക്കലും നിനച്ചിരുന്നില്ല എന്ന എമെറിറ്റസ് പാപ്പയുടെ വാക്കുകളാണ് ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വേൻ നിറകണ്ണുകളോടെ അനുസ്മരിച്ചത്. വാർദ്ധക്യത്തിൽ പാപ്പ തുടർച്ചയായി നേരിടേണ്ടി വന്ന ആരോപണങ്ങളെപ്പറ്റിയും തങ്ങൾ സംസാരിച്ചതായി അദ്ദേഹം പറഞ്ഞു. എമെറിറ്റസ് പാപ്പയുടെ 95-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജോസഫ് റാറ്റ്സിംഗർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ മ്യൂണിക്കിലെ നിംഫൻബർഗ് പാലസിലായിരുന്നു കാണികളെ ചലിപ്പിച്ച രംഗങ്ങൾ നടന്നത്. ഇക്കഴിഞ്ഞ April 16 95 വയസ്സ് തികഞ്ഞ എമെറിറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പേപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് 9 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. 2003 മുതൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറിയായി സേവനം ചെയ്തു വരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വേൻ എമെറിറ്റസ് പാപ്പയുടെ വാർദ്ധക്യ സഹജമായ ക്ഷീണവും ശാരീരിക ദുർബലതയും വിവരിച്ചതോടൊപ്പം പാപ്പയുടെ മനസ്സിന്റെ ജാഗ്രതയും ശാന്തതയും എളിമയും എടുത്തു പറയുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.